വയനാട് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വീണ്ടും പരാതി വയനാട്ടിലെ നേതാക്കൾ അഴിമതി നടത്തി വിഹിതം പങ്കിടുന്നവർ എന്ന ആരോപണം കർഷക തൊഴിലാളി ഫെഡറേഷൻ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന് പരാതി നൽകി ചില കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്നും പ്രവർത്തകർക്ക് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട് അനൂപ് ഇവർ നൽകിയ പരാതിയിൽ പ്രധാനമായും പറയുന്നത് എന്താണ് വയനാട്ടിലെ ബത്തേരിയിലെ വിവിധ സഹകരണ ബാങ്കുകളിലെ അഴിമതികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഭിന്നത രൂക്ഷമാവുകയാണ് അതുപോലെ തന്നെ അത് ഈ നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ഒരു വിഭാഗവും രംഗത്തെത്തി കഴിഞ്ഞു ഇത് സംബന്ധിച്ചുള്ള പരാതികൾ കെ പി സി സി നേതൃത്വത്തിന് ഉൾപ്പെടെ അവർ അയച്ചു നൽകുകയും ചെയ്തു ഇതേ തുടർന്ന് തുടർച്ചയായുള്ള പരാതികൾ ഇത്തരത്തിൽ ഡി സി സി നേതൃത്വത്തിനെതിരെ വയനാട്ടിൽ വിവിധ കോണുകളിൽ നിന്നുണ്ടാവുകയാണ് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഇത്തരത്തിലൊരു പരാതി സംസ്ഥാന നേതൃത്വത്തിന് അയച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് കോൺഗ്രസ് പാർട്ടി വയനാട്ടിൽ രക്ഷപ്പെടണമെങ്കിൽ ചില കൊമ്പുകൾ എന്നേക്കുമായി മുറിച്ചു മാറ്റേണ്ടതുണ്ട് ചില പാർട്ടി തീരുമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയും ചെയ്യണം ചിലരെ പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ ഈ അഴിമതി വലിയ രീതിയിൽ അഴിമതി നടത്തിയ ഈ നേതാക്കളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ കോൺഗ്രസിനെ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നും ഈ പരാതിയിൽ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന വിധത്തിലാണ് നേതാക്കളുടെ പ്രവർത്തനം ഇതിൽ പല നേതാക്കളും അതാണ് ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇതിൽ ഡി സി സി നേതൃത്വത്തിലെ പല നേതാക്കളും അഴിമതി പണം പങ്കിട്ടെടുക്കുകയും അത് കിട്ടിയില്ലെങ്കിൽ തമ്മിൽ തെളുകയും അത് കിട്ടിയാൽ തോളിൽ കൈയിട്ട് നടക്കുകയും ചെയ്യുന്നവരാണ് ഇതെല്ലാം സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യത്തെയാണ് തകർക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തെയാണ് തകർക്കുന്നത് അതിനാൽ ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്നാണ് ഈ കത്തിൽ പ്രധാനമായി ആവശ്യപ്പെടുന്നത് ഈ കത്ത് നൽകിയിരിക്കുന്നത് വി എം സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഉമ്മൻചാണ്ടിക്കും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഈ പരാതി നൽകിയിട്ടുണ്ട് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സുൽത്താൻ ബത്തേരി താലൂക്ക് കമ്മിറ്റിയുടെ പേരിലാണ് ഈ പരാതിയുള്ളത് ഷാജി ചുള്ളിയോട്ട് അതിന്റെ ഭാരവാഹിയാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത് ഏതായാലും ഇതാണ് ഇതിന്റെ ഒരു സാരാംശം ഇതിൽ വർഷങ്ങളായി ഈ നേതാക്കളുടെ എല്ലാം അഴിമതി കേട്ട് അഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പലരും പാർട്ടി പ്രവർത്തനം ഉപേക്ഷിച്ചു പോയി തുടർന്നും ഇത്തരത്തിൽ വയനാട്ടിൽ ഇത്തരം സമീപനങ്ങൾ തുടർന്നാൽ വയനാട്ടിൽ നിന്ന് ഇനിയും നേതാക്കൾ ഉൾപ്പെടെ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാൻ പോകുന്നത് നല്ല നേതാക്കളും പ്രവർത്തകരുമെല്ലാം കോൺഗ്രസിന് നഷ്ടമാവുകയാണ് എത്രയും പെട്ടെന്ന് ഇക്കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അഴിമതി സംബന്ധിച്ച വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കത്തിൽ പറയുന്ന പ്രധാന ആവശ്യം